സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം നടന്നിരിക്കുകയാണ്. ഭക്തി നിർവൃതിയോടെ ആറ്റുകാൽ അമ്മയ്ക്ക് ലക്ഷങ്ങൾ പൊങ്കാല അർപ്പിച്ചു. ഉച്ചയ്ക്ക് 2:30 പൊങ്കാലയിൽ തീർത്ഥം തളിച്ചതോടെ ഭക്തർ വീടുകളിലേക്ക് തിരികെ മടങ്ങുകയാണ്. കുംഭമാസത്തിലെ പൂരം നാളിൽ അനുഷ്ഠിക്കുന്ന ആറ്റുകാൽ പൊങ്കാല വഴിപാടുകൾ പല ഉദ്ദേശശുദ്ധിയോടെയാണ് ഭക്തർ സമർപ്പിക്കുന്നത്. ഐശ്വര്യത്തിനും സമൃദ്ധിക്കും, രോഗദുരിതങ്ങൾ ഒഴിയാനും, ആയുരാരോഗ്യത്തിനും, ശത്രുദുരിതങ്ങൾക്കും, ഇങ്ങനെ പല കാര്യങ്ങൾക്കുമായിട്ടാണ് പൊങ്കാല സമർപ്പിക്കുന്നത്. പൊങ്കാല സമർപ്പിക്കുമ്പോൾ തിളച്ചു തൂവുമ്പോഴാണ് വഴിപാട് പൂർണ്ണമാകുന്നത്. തിളച്ചു തൂവുന്നതാണ് ഭഗവതിക്കുള്ള അർപ്പണം. പൊങ്കാല തൂവുന്നതിൻ്റെ ദിശകൾ കണക്കാക്കി ഫലങ്ങൾ പോലും പറയാറുണ്ട്. പൊങ്കാലക്കലം എപ്പോഴും അടുപ്പിൽ യഥാവിധി തന്നെ സ്ഥാപിച്ചാൽ മാത്രമാണ് വഴിപാടിൻ്റെ ഫലങ്ങൾ ശരിയായി ലഭിക്കുകയുള്ളൂ. പൊങ്കാല നിവേദ്യം കിഴക്ക് ദിശയിലോട്ട് തൂവിയാൽ അത്യുത്തമമായിട്ടാണ് കണക്കാക്കുന്നത്. ഏത് ലക്ഷ്യത്തോടെയാണോ വഴിപാട് നടത്തിയത്, അത് തികഞ്ഞ അനുഗ്രഹത്തോടെ വളരെ പെട്ടെന്ന് പ്രധാനമാകും. വടക്ക് ദിശയിലേക്കാണ് പൊങ്കാല നിവേദ്യം തൂവുന്നതെങ്കിൽ കാര്യങ്ങൾ പ്രധാനമാകാൻ കാലതാമസമെടുക്കും. നിവേദ്യം പടിഞ്ഞാറ് ദിശയിലേക്കാണ് തൂകുന്നതെങ്കിൽ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾക്ക് പ്രതിസന്ധികൾ നേരിട്ടേക്കാം. തെക്ക് ദിശയിലാണ് പൊങ്കാല തൂകുന്നതെങ്കിൽ ദുരിതവും ക്ലേശവും പൂർണ്ണമായി മാറിയിട്ടില്ല എന്നതാണ്. പൊങ്കാല തിളച്ചു തൂവുന്നത് ഭാവിയിലെ അഭിവൃദ്ധികളെയാണ് സൂചിപ്പിക്കുന്നതെന്നും പറയാറുണ്ട്. അതുപ്രകാരം കിഴക്ക് ദിശ അത്യുത്തമവും വടക്ക് ദിശ മധ്യമവും പടിഞ്ഞാറ് ദിശ അല്പം ദുരിതങ്ങളും തെക്ക് ദിശ അധമവുമായി കണക്കാക്കുന്നു. അതുപോലെ തന്നെ പൊങ്കാലയിടുന്ന ദിക്കുകളും പ്രാധാന്യമുണ്ട്. ഭവനങ്ങളിൽ പൊങ്കാലയിടുന്നവർ അടുപ്പ് കിഴക്ക് ദിശയിൽ ഒരുക്കുന്നതാണ് ഉത്തമം. ഇത് ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യും. പടിഞ്ഞാറ് ദിശയിലും പൊങ്കാല അടുപ്പ് ഒരുക്കാം. വടക്ക് ദിശയിലും നല്ലതാണ്. തെക്ക് ദിശയിൽ പൊങ്കാലയിടുന്നത് നല്ലതല്ല. ഇത് ഭവനങ്ങളിൽ പൊങ്കാലയിടുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റിടങ്ങളിൽ പൊങ്കാലയിടുന്നവർ പരിസരം ശുദ്ധിയാക്കി ഭക്തി പുരസ്കരം വഴിപാട് സമർപ്പിക്കുക. ശർക്കര പായസം, കടും പായസം, വെള്ളച്ചോറ്, പാൽപ്പായസം, തെരളി, അട, മണ്ടപ്പുട്ട് തുടങ്ങി പല നിവേദ്യങ്ങളും പൊങ്കാലയിൽ സമർപ്പിക്കാറുണ്ട്. ഓരോ നിവേദ്യങ്ങൾക്കും ഓരോ ഫലങ്ങളാണ് പ്രധാനമാവുക. ഉദാഹരണമായി ശർക്കര പായസ പൊങ്കാല സർവ്വ ഐശ്വര്യങ്ങളും പ്രധാനമാകും. മണ്ടപ്പുട്ട് നേത്യം സ്ഥിരസംബന്ധമായ രോഗങ്ങൾക്ക് ആശ്വാസം നൽകും. തെരളിയട നേത്യം അഭിഷ്ടസിദ്ധി, ഐശ്വര്യം എന്നിവ പ്രധാനമാകും. പൊങ്കാല സമർപ്പണം ഏത് ദോഷഫലങ്ങൾക്കും പരിഹാരമാണ്. മധുരാനഗരം ചുട്ടരിച്ച കണ്ണകിയെ ശാന്തിയാക്കുന്നതിന് വേണ്ടി ഭക്തർ പൊങ്കാല അർപ്പിച്ചു എന്നതാണ് വിശ്വാസം. ആദിപരാശക്തിയുടെ സ്വരൂപമായി മാതൃഭാവത്തിൽ കൊടുങ്ങല്ലൂരമ്മയെ ലയിച്ചു എന്നാണ് വിശ്വാസം. ആറ്റുകാൽ ഭഗവതി കണ്ണകിദേവിയുടെ മാതൃഭാവമെന്നാണ് വിശ്വാസം. ആദിപരാശക്തിയുടെ ഭാവങ്ങളായ സരസ്വതി ദേവി, മഹാലക്ഷ്മി, മഹാകാളി എന്നിവരുടെ ഒറ്റ രൂപമായി കണ്ണകിദേവിയെ കണക്കാക്കാറുണ്ട്. മധുരാനഗരം ചുട്ടരിച്ച കണ്ണകിദേവി കോപത്തോടെ ഉലകം ചുറ്റി നടന്നപ്പോൾ ദേവിയുടെ കോപം ശമിപ്പിച്ച് ശാന്തിയാകുവാൻ സ്ത്രീകൾ പൊങ്കാല അർപ്പിച്ചുവെന്നും അതാണ് ആറ്റുകാൽ പൊങ്കാലയായി ആചരിച്ചു വരുന്നതുമാണ് വിശ്വാസം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.